2019 മോദി പരാമർശത്തിലെ അപകീർത്തി കേസിൽ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നൽകിയ അപേക്ഷ സൂറത്ത് സെഷൻസ് കോടതി തള്ളി. കേസിൽ രാഹുൽ ഗാന്ധിക്ക് സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്ന് അയോഗ്യനാക്കിയിരുന്നു. ശിക്ഷാവിധി സ്റ്റേ ചെയ്യാത്ത സാഹചര്യത്തിൽ രാഹുലിന്റെ MP സ്ഥാനത്തിലുള്ള അയോഗ്യത തുടരും. ശിക്ഷാവിധിക്കെതിരെ രാഹുൽ നൽകിയ അപ്പീലിൽ സൂറത്ത് സെഷൻസ് കോടതി നേരത്തെ ജാമ്യ കാലാവധി നീട്ടി നൽകിയിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കർണാടകയിലെ കോലാറിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യവേ എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേര് പൊതുവെയുള്ളത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് കേസിനാധാരം. തുടർന്ന് ഗുജറാത്തിലെ BJP നേതാവ് പൂർണേഷ് മോദി നൽകിയ പരാതിയിലാണ് രാഹുൽ ഗാന്ധിയെ കോടതി ശിക്ഷിച്ചത്. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞ പ്രസംഗത്തെ ന്യായീകരിച്ച രാഹുൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും പൂർണേഷ് മോദിയെ ലക്ഷ്യം വച്ചല്ല പ്രസംഗിച്ചതെന്നും പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചായിരുന്നു പരാമർശമെന്നും വാദിച്ചെങ്കിലും കോടതിയിൽ വിലപ്പോയില്ല. അന്തിമവാദത്തിന് ശേഷം IPC സെക്ഷൻ 504 പ്രകാരം രാഹുൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. തുടർന്ന് സൂറത്ത് ചീഫ് മജിസ്ട്രേറ്റ് HH വർമ്മ രാഹുൽ ഗാന്ധിക്ക് 2 വർഷം തടവ് ശിക്ഷ വിധിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, സൂര്യ ന്യൂസ്.